കനത്ത മഴയിൽ ചേർത്തലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയരുന്നു. പാല നിർമ്മാണവുമായി ബന്ധപ്പെട്ട എസ് കനാലിന് കുറുകെ നിർമ്മിച്ച താൽക്കാലിക മണൽച്ചിറ പൊളിച്ചു നീക്കി. കനത്ത മഴയിൽ ചേർത്തലയിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഉയർന്നു. വീടുകളിലടക്കം വെള്ളം കയറിയതോടെ പാലം നിർമ്മാണത്തിനായി എസ് കനാലിന് കുറുകെ താൽക്കാലികമായി നിർമ്മിച്ച മണൽച്ചിറ പൊളിച്ചു നീക്കി. നഗരമധ്യത്തിലെ സെന്റ് മേരീസ് പാലം പുനർനിർമ്മിക്കുന്നതിനായി പൊളിച്ചതിനെ തുടർന്ന് കാൽനട ഇരുചക്രവാഹന യാത്രക്കാർക്ക് സഞ്ചരിക്കാൻ നിർമ്മിച്ച മണൽച്ചിറയാണ് PWD നഗരസഭ അധികൃതരുടെ സാന്നിധ്യത്തിൽ പൊളിച്ചത്. JCB ഉപയോഗിച്ച് ചിറയുടെ മധ്യഭാഗം പൊളിച്ചതോടെ ഇതുവഴിയുള്ള സഞ്ചാരവും മുടങ്ങി. മഴയെ തുടർന്ന് കനാൽ തീരത്തെ വീടുകളിൽ വെള്ളം കയറിയിരുന്നു. നഗരസഭ 13, 17, 18, 19, 20, 27, 28 എന്നീ വാർഡുകളിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ് ജലനിരപ്പ് ഉയർന്നത്. ഇവിടെയുള്ള കാർഷിക വിളകൾക്കും നാശം നേരിട്ടിട്ടുണ്ട്. കനാലിൽ ഒഴുക്ക് തടസ്സപ്പെട്ടതാണ് വെള്ളക്കെട്ടിന് കാരണമെന്ന പരാതിയുമായി പ്രദേശവാസികളും രംഗത്തെത്തി. ഇതേ തുടർന്നാണ് ചിറയുടെ ഭാഗം പൊളിച്ചത്. ചിറ നിർമ്മിച്ചപ്പോൾ വെള്ളം ഒഴുകി പോകാൻ ആവശ്യമായ രീതിയിൽ പൈപ്പുകൾ സ്ഥാപിക്കാതിരുന്നതാണ് ജലനിരപ്പ് ഉയരാൻ കാരണമായതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. രാത്രി 2 മണിക്ക് ശേഷമാണ് ഇങ്ങനെ വെള്ളം പൊങ്ങി കണ്ടത്. അകത്ത് മുഴുവൻ വെള്ളമാണ്. ഇവിടെ സാധനങ്ങളൊക്കെ നഷ്ടപ്പെടുമെന്ന് തോന്നുന്നത്. അലമാരി 2 എണ്ണം വെള്ളത്തിലായി. അരി സാധനം എല്ലാം വെള്ളത്തിലായി പോയത്. വീട്ടുപകരണങ്ങളെല്ലാം വെള്ളത്തിലായിരുന്നു. ഇതിന്റെ കാരണം എന്തായിരുന്നു? കാരണം നമ്മുടെ പാലത്തിനോട് ബണ്ടിട്ടിരിക്കുന്നതുകൊണ്ട് വെള്ളം പോകത്തില്ല. അതിന്റെ കാരണം കൊണ്ടാണ് ഇത്രയും വെള്ളം പൊങ്ങി. ഇതുവരെ ഇങ്ങനെ ഒരു വെള്ളപ്പൊക്കം ഉണ്ടായിട്ടില്ല. ഒരു 7 ഓളം വാർഡ് വെള്ളത്തിൽ മുങ്ങിയിരിക്കുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ചേർത്തലയിലെ 13, 17, 18, 19, 20, 27, 28 വാർഡുകൾ മൊത്തം വെള്ളത്തിൽ മുങ്ങിയ അവസ്ഥ. ഈ സെന്റ് മേരീസ് പാലത്തിൻ്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബണ്ട് കെട്ടി അടച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വെള്ളപ്പൊക്കം ഉണ്ടായിരിക്കുന്നത്. തുടർച്ചയായ മഴ, ഇനിയും 3-4 ദിവസം തോരാത്ത മഴ ഇതിൽ ഉണ്ടാകുമെന്നുള്ള പ്രഖ്യാപനമുണ്ട്. ഇപ്പോൾ തന്നെ ഇത് എത്രയും പെട്ടെന്ന് ഈ ബണ്ട് നീക്കം ചെയ്തെങ്കിൽ മാത്രമേ ഈ വെള്ളക്കെട്ടിനൊരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ. അത് അടിയന്തരമായും അധികാരികൾ നടപ്പാക്കണം എന്നുള്ള ഒരു ആവശ്യമാണ് ഈ നാട്ടുകാർക്ക് പൊതുവേ ഉള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ മന്ത്രി അടക്കം ഇടപെട്ടുകൊണ്ട്, ചെയർപേഴ്സൺ അടക്കം ഇടപെട്ടുകൊണ്ട് ഇപ്പോൾ അതിനൊരു പരിഹാരം ഇത് പൊളിക്കാനുള്ളൊരു നിർദ്ദേശം കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ വാഹനം വരുന്നതിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് നാട്ടുകാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഗ്രാമപ്രദേശം മൊത്തം ഇന്ന് നേരം വെളുത്തപ്പോൾ തന്നെ വെള്ളത്തിലായിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ രാവിലെ 7:30 മുതൽ എൻ്റെ വാർഡിലൊക്കെ നടന്ന് അവർക്ക് വേണ്ടി ഒരു പരിഹാരം കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് JCB ഇപ്പോൾ വന്ന് അതിൻ്റെ പ്രവർത്തനം ഉടനെ ആരംഭിക്കുന്ന പ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ കാലവർഷക്കെടുതി വളരെ ദുരിതത്തിലാക്കിയിരിക്കുകയാണ്. ഈ പാലിപ്പോൾ പൊളിച്ച് അതിൻ്റെ വെള്ളക്കെട്ട് മാറ്റാനുള്ള ശ്രമത്തിൽ തന്നെയാണ്. അതിൻ്റെ ഒരു ശുഭപ്രതീക്ഷയോടുകൂടിയാണ് ഞങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കുന്നത്. നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ വെള്ളക്കെട്ടിൻ്റെ ശല്യം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ പ്രത്യേകം ഈ പനി അങ്ങനെയുള്ള അസുഖങ്ങളും പടർന്നു പിടിച്ചിരിക്കുന്ന സമയത്ത് ഇത് എത്രയും പെട്ടെന്ന് ഇതിൻ്റെ പരിഹാരം കണ്ടെത്തണം. അതാണ് ഞങ്ങളുടെ ഒന്നാമത്തെ ആവശ്യം. കുഞ്ഞുങ്ങളും കുട്ടികളും പ്രായമുള്ളവരൊക്കെ വീടുകളിൽ നിലത്തിറങ്ങാൻ പാടില്ലാതെ അത്യാവശ്യ കാര്യം സാധിക്കാൻ ബാത്റൂമിൽ പോലും പോകാൻ പറ്റാതെയുള്ള അവസ്ഥയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോൾ ഈ സമയത്ത് രാവിലെ മുതൽ തുടങ്ങിയ പ്രയത്നമാണ് ഞങ്ങളെല്ലാവരും തന്നെ. ഇതിനകത്ത് JCB വരുമെന്നോ മാറ്റിത്തരുമെന്നൊക്കെ പറച്ചില്ലേ ഉള്ളൂ. ഇനി ഇത് പറഞ്ഞില്ലെങ്കിൽ ഞങ്ങളിതിന് അടുത്ത വഴി എന്താണെന്ന് വെച്ചാൽ കണ്ടെത്തും, അല്ലെങ്കിൽ ഞങ്ങൾ ഇറങ്ങി വെട്ടിപ്പൊളിക്കും. അതിലേക്ക് ഒന്നും ഞങ്ങളെ കടത്തി വിടാതെ കണ്ട് ഇതിന് വേണ്ട രീതിക്ക് നടപടി ഉണ്ടാക്കി തരുമെന്നൊരു ശുഭപ്രതീക്ഷയിലാണ് ഇത്രയും വർത്തമാനമെങ്കിലും പറയണത്. ഉള്ള മഴയുടെ മഴ പെയ്ത് തോട് കവിഞ്ഞ് ഈ എസ് കനാലിന്റെ തീരത്ത് താമസിക്കുന്ന സെന്റ് മേരീസ് പാലം മുതൽ PS കവല വരെയുള്ള 2 കരയിലും താമസിക്കുന്നവരുടെ വീടുകളിൽ വെള്ളം കയറി വീട്ടുപകരണങ്ങളും മറ്റു സാധനങ്ങളും എല്ലാം നശിച്ചൊരവസ്ഥയിലാണ്. ഞങ്ങളിന്ന് രാവിലെ തന്നെ വെളുപ്പിനെ തന്നെ ജനപ്രതിനിധികളെ വിളിച്ചറിയിച്ചിട്ട് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് വന്ന് പറഞ്ഞത് ഇവിടുത്തെ ഈ പൈപ്പിന്റെ അപാകതകൾ മൂലമാണ് വെള്ളം കെട്ടിക്കിടക്കണമെന്ന്, ആ പൈപ്പ് ക്ലീൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് അതല്ല ആവശ്യം, ഈ ബണ്ട് മൊത്തമായിട്ടും പൂർണ്ണമായിട്ടും പൊളിച്ചു മാറ്റിയെങ്കിൽ മാത്രമേ അവിടുത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ പറ്റത്തുള്ളൂ. ഇനി തുടർന്ന് വരും. ഞങ്ങളോട് ആദ്യം പറഞ്ഞ ക്യാമ്പിൽ പോകാൻ പറഞ്ഞു. ക്യാമ്പിലോട്ട് ഞങ്ങൾ പോകാൻ തയ്യാറല്ല. ഞങ്ങൾക്ക് ശാശ്വതമായ ഒരു പരിഹാരമാണ് ആവശ്യം. ഇതിപ്പോൾ ഞങ്ങളുടെ നിർബന്ധ പ്രകാരം മന്ത്രി ഇടപെട്ടിട്ടുണ്ട്. മന്ത്രി പറഞ്ഞത് ബണ്ട് പൊളിച്ചു മാറ്റി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. രാവിലെ 6 മണി തൊട്ട് ഞങ്ങൾ ഇതിൻ്റെ പുറകെ നടന്നിട്ട് ഈ 12 മണി ആകുന്ന നേരം വരെയിട്ടും ഒരു തീരുമാനം വന്നിട്ടില്ല. 12 മണി കഴിഞ്ഞ് ഉച്ച കഴിഞ്ഞിട്ടാണ് ഇനി ഇത് വരത്തില്ലെന്നുണ്ടെങ്കിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ എല്ലാവരും കൂടി തന്നെ, ഞങ്ങളീ 14 വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ എല്ലാവരും കൂടി ചേർന്ന് ബണ്ട് പൊളിക്കാനായിട്ടുള്ള തീരുമാനമായിട്ടുണ്ട്. ഇതിന് മുമ്പ് ഇത് പൊളിച്ച് മാറ്റി തരണം. ജനപ്രതിനിധികൾ വന്നിട്ട് ആരും ഒരു ഞങ്ങൾക്ക് അനുകൂലമായ ഒരു മറുപടി അവരുടെ ഭാഗത്തുനിന്ന് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല.